സാർ നമ്മുടെ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി ഇവിടെ ക്ലച്ചസ് അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിലവിലെ എയർ ഫിൽട്ടർ നമുക്ക് മാറ്റിയിടണം, കാരണം അത്യാവശ്യം പൊടിയായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്ലച്ച് സൈഡിൽ നിന്ന് നമ്മൾ ക്ലച്ച് നോക്കാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ ഓയിൽ സീലൊക്കെ ലീക്കായിട്ട് ഓയിൽ ലീക്കൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ പ്രോബ്ലം വരാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബെൻഡെക്സ് വർക്കിങ് കറക്റ്റില്ല, ലോഡാവണില്ല, രണ്ട് സൈഡിലേക്കും ഫ്രീ ആയിട്ട് വർക്കായിക്കൊണ്ടിരിക്കുക. അതാണ് ബെൻഡെക്സ് മാറ്റിയാലാണ് സെൽഫിൻ്റെ ദിവസം റെഡി ആകാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് മൂവിങ് കറക്റ്റല്ല, ക്ലച്ച് ഔട്ടറിനകത്ത് ക്ലച്ച് കറക്റ്റായിട്ട് പിടിക്കണില്ല. ഇതിൻ്റെ ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമാണ്, ഇതാണ് അതിൻ്റെ ക്ലച്ച് ഔട്ടർ, ഇതതിൻ്റെ ക്ലച്ച് ഷൂവാണ് ഇതിൻ്റെ പീസ്. അതാണ് ഞാൻ അതിൻ്റെ ഈ സെൻറ്ററിൽ വന്ന ഭാഗമുണ്ട്, ഈ കറുത്ത ഭാഗം ഇത് ശരിക്കും അത് നമ്മൾ പിടിക്കുന്നതാണ്. ആ സെൻറ്ററിൽ വന്ന ക്ലച്ച് ഷൂ മൂന്ന് പീസും എല്ലായിടത്തും ഒരേപോലെ പിടിക്കണില്ല. അതിൻ്റെ കാരണം ഇതിൽ ഒന്നാമത് ഈ കിടക്കുന്നത് കമ്പനി ലൈൻഡറല്ല, ക്ലച്ച് ഷൂ കമ്പനി ക്ലച്ച് ഷൂ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്കുണ്ട്. വണ്ടി ജർക്കിങ് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വണ്ടി പറഞ്ഞ പോലെ കറക്റ്റ് പിക്കപ്പൊന്നും കറക്റ്റ് കിട്ടില്ല, കാരണം എന്താ ഇടയ്ക്ക് സ്ലിപ്പായി പോകും, അത്രയും ഭാഗം പിടിക്കാണ്ടാണ് പോണേ കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും, കാരണം ബെൻഡെക്സും ബെൻഡെക്സ് സെൽഫിൻ്റെ ദിവസം ബെൻഡെക്സ് മാറ്റിയിടാം. ഈ സംഭവം മാറ്റിയാലാണ് കറക്റ്റ് വലിയ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ക്ലച്ച് ഷൂ കറക്റ്റായിട്ട് പിടിക്കണേ ഞാനത്. അപ്പോൾ ആ കൂട്ടത്തിൽ കേട്ടാൽ പുതിയത് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് ലേറ്റി കൊടുത്തൊന്ന് പോളിഷ് ചെയ്തിട്ട് കയറ്റാണെന്നുണ്ടെങ്കിൽ വണ്ടി പക്ക പിക്കപ്പിലേക്ക് എത്തും. പിന്നെയെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമാണത്. എഞ്ചിൻ റൂമിൻ്റെ സൈഡിലുള്ള ഈ സൈഡിലുള്ള ഹെഡിൻ്റെ അവിടെയൊക്കെ ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ അവിടെ ബീഡിങ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്ററിൻ്റെ പോർഷനൊക്കെ ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിള്, ഇത് ചോക്ക് കേബിള് ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് സൈഡ് കേട്ടോ. അപ്പോൾ ചോക്ക് കേബിള് മാറ്റിയിടണം. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിള് ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ടൈറ്റ് എന്ന് വെച്ചാൽ ആവറേജ് നല്ല രീതിയിലുള്ള ടൈറ്റ് ഉണ്ട് ആക്സിലേറ്ററിൻ്റെ. ശരിക്കും നമ്മൾ ബലം പിടിച്ച് തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വന്ന സമയത്ത് ബ്രേക്കിൻ്റെ കേബിള് ഈ സൈഡിലൊക്കെ ഔട്ടർ പൊട്ടിയിരിക്കുന്നു കേട്ടോ. പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ ക്രോം എഞ്ചിനും മാറ്റിയിട്ട് മീറ്റർ വർക്കിംഗ് ആണ്, അപ്പോൾ നമുക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ പ്ലഗിൻ്റെ ഭാഗം ഒരു എയർ ഫിൽറ്റർ മാറ്റിയിട്ടുമ്പോൾ നമുക്ക് പ്ലഗ് കൂടി മാറ്റേണ്ടി വരും കേട്ടോ. അതാണ് കറക്റ്റ് ആ പെർഫോമൻസ് കിട്ടുള്ളൂ. പിന്നെ ബാക്കിലത്തെ വീരൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്ന് വെച്ചാൽ ഈ കട്ട ടയറൊക്കെ വണ്ടി ഒന്നും മേടിച്ചിടാതിരിക്കുക, കാരണം വെച്ചാൽ ഈ കട്ട ടയർ ഇടുമ്പോഴുള്ള വർക്കിംഗ് കറക്റ്റായിരിക്കില്ല, തെറിപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീലിൻ്റെ ബെയറിങ്ങുകൾക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീൽ ബെയറിങ്ങും ബാക്കിലത്തെ വീൽ ബെയറിങ്ങൊക്കെ വരുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. അപ്പോൾ നമുക്കതൊരു അഡീഷണൽ ചിലവായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഫ്രണ്ടിലും കിടക്കുന്ന കട്ട ടയർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലംസ് അതൊക്കെ ഷോക്കിന് ഡയറക്റ്റ് ബാധിക്കും, വീൽ ബെയറിംഗ് വിത്ത് ഷോക്ക്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ സൈഡിലൊക്കെ ഓൾറെഡി ചെറിയ ലീക്കേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു റീസണാണത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ തൽക്കാലം മാറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഫ്രണ്ട് ടയറൊക്കെ മാറ്റേണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോർക്കിൻ്റെ സീലൊക്കെ മാറ്റിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫോർക്ക് ഓയിൽ സീലേഴ്സ് പറയാം, അതുപോലെ ചെറിയ നനവൊക്കെ ഉണ്ട് കേട്ടോ. തൽക്കാലം ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പെടുത്തിയിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കി പറയാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് പറയാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ.